ആഷിക് അബു ചിത്രം വൈറസ് സിനിമയെ വിമർശിക്കാനുണ്ടായ കാരണം വ്യക്തമാക്കി നടൻ ഹരീഷ് പെരടി. സിനിമ കണ്ടപ്പോൾ സഖാവിനെ പരാമർശിക്കാതെ പോയത് സിനിമയുടെ പരാജയമാണെന്ന് അന്ന് ഞാൻ എഴുതിയതിൻ്റെ കാരണമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇപ്പോൾ മനസ്സിലാകുമെന്ന് ഹരീഷ് പെരടി കുറിക്കുന്നു. കൊറോണയെ ചെറുക്കാൻ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രശംസിച്ചായിരുന്നു താരത്തിൻ്റെ പ്രതികരണം. ഹരീഷ് പെരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇതുകൊണ്ടാണ് ഇടയ്ക്കിടെ ഈ മനുഷ്യനെ പറ്റി എഴുതി പോകുന്നത്. വൈറസ് സിനിമ കണ്ടപ്പോൾ സഖാവിനെ പരാമർശിക്കാതെ പോയത് സിനിമയുടെ പരാജയമാണെന്ന് അന്ന് ഞാൻ എഴുതിയതിൻ്റെ കാരണം എന്താണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇങ്ങനെ എഴുതുന്ന ഞങ്ങളാരും ഇദ്ദേഹത്തിൻ്റെ ആരാധകരല്ല, സത്യം പറയുന്നു എന്ന് മാത്രം. ഒരു നാട് മുഴുവൻ തളർന്നു പോകുന്ന സമയത്ത് സഖാവ് കാണിക്കുന്ന മാനവികതയുടെ ചങ്കുറപ്പുണ്ടല്ലോ, അത് നമ്മൾ രേഖപ്പെടുത്തിയേ പറ്റുള്ളൂ. സിനിമയായാലും നാടകമായാലും ചരിത്രമായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സഖാവിൻ്റെ പുതുചലനങ്ങളെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുമ്പോൾ ലോക കമ്മ്യൂണിസ്റ്റ് ഭൂപടത്തിലെ സഖാവായി മാറുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഈ മുഖ്യമന്ത്രി, മുണ്ടയിൽ കോരൻ്റെ മകൻ പിണറായി വിജയൻ, ലാൽ സലാം സഖാവേ. ഇങ്ങനെയാണ് ഹരീഷ് പെരടി ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. അതേസമയം തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപ് ആഷിക് അബു സംവിധാനം ചെയ്ത വൈറസ് എന്ന സിനിമയെ വിമർശിച്ച് ഹരീഷ് പെരടി രംഗത്തെത്തിയിരുന്നു. തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇടം സിനിമയ്ക്ക് ഇടമില്ലായിരുന്നു. ഇതിൽ പ്രതിഷേധം അറിയിച്ചായിരുന്നു ഹരീഷ് പെരടി രംഗത്തെത്തിയത്. ചലച്ചിത്ര മേഖലകളിൽ അംഗീകാരം സ്വന്തമാക്കിയ ഇടം സിനിമയ്ക്കാണ് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അവസരം ലഭിക്കാത്തത്. ഉയർന്ന സാറ്റലൈറ്റ് തുകയും ബോക്സ് ഓഫീസ് വരുമാനവും ലഭിച്ച സ്വന്തം സിനിമ പിൻവലിച്ച് ആഷിക് അബു മാതൃക കാണിക്കണമെന്നും ഇടമില്ലാത്തവർക്ക് ഇടം കൊടുക്കണമെന്നുമായിരുന്നു ഹരീഷ് പെരടി ഫേസ്ബുക്കിൽ കുറിച്ചത്. വൈറസ് സിനിമയിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാത്തതിൽ വിമർശനവുമായി ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറും ഒരിക്കൽ രംഗത്തെത്തിയിരുന്നു. Subscribe for more videos. Subscribe.